നീതിയുടെ അടിസ്ഥാനത്തിൽ അവരുമായി സഹകരിക്കണമെന്ന് 60-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ സൂക്തത്തിലൂടെ നിങ്ങളോട് മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ കിടപ്പാടങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവരുമായി നിങ്ങൾ നീതിപൂർവ്വം സഹകരിക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ബലിയുടെ സന്ദർഭത്തിൽ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോയ ഈ സമുദായത്തിലെ ന്യൂനപക്ഷം വരുന്ന അവിവേകികളായ ഏതെങ്കിലും വിദ്യാർത്ഥികളോ യുവാക്കളോ ഉണ്ടെങ്കിൽ അറിയുക, ഇസ്ലാമിക അധ്യാപനങ്ങളുടെ പിന്തുണ നിങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നോക്കൂ, ഇസ്ലാം എന്ന പദത്തിന്റെ തന്നെ അർത്ഥം സമാധാനം എന്നാണ്. അപ്പൊ സമാധാന തീവ്രവാദമോ ഇസ്ലാമിക തീവ്രവാദം, ആ വാക്കുപോലും യോജിക്കുന്നില്ല. അതുകൊണ്ട് യഥാർത്ഥ ജിഹാദ് സമാധാനം നിലനിൽക്കുവാണ്ട പരിശ്രമമാണ്. ഈ സംസാരം ഒരു ജിഹാദാണ്, സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ ഒരു പ്രഭാഷണം ഒരു ജിഹാദാണ്, ഇതിൻ്റെ കേൾവി ഒരു ജിഹാദാണ്. ഈ ജിഹാദിലേക്ക് നാം തിരിച്ചു വരണം. അതേപോലെ ബലി പെരുന്നാളാണ്, നമ്മുടെ ആഗ്രഹങ്ങളെ പടച്ചവന് വേണ്ടി സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്തൊക്കെ തിന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അതൊക്കെ മാറ്റിക്കോ, ബലിയർപ്പിച്ചോ, അതിന് പകരം ഇന്ന് കള്ളുകുടിക്കുക, ഇന്ന് വൃത്തികേടുകൾ കാണിക്കുക, അവന് ബലി പെരുന്നാളും മനസ്സിലായിട്ടില്ല, ഇസ്ലാമും മനസ്സിലായിട്ടില്ല. ഇന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തെ കുടുംബത്തെയും ആലോചിച്ചുകൊണ്ട് ആ സന്ദേശം മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ നന്നാകേണ്ട ദിവസമാണ്. ഇസ്ലാമിലെ ആഘോഷങ്ങളുടെ പ്രത്യേകത അന്ന് പ്രത്യേക നിസ്കാരം, അന്ന് പ്രത്യേക ഉപദേശം, അതാണ് ഇസ്ലാമിലെ ആഘോഷങ്ങളുടെ പ്രത്യേകത. ഇന്ന് ആഘോഷിക്കാം, പ്രശ്നമില്ല. പക്ഷേ പരിധിവിട്ട ആഘോഷങ്ങൾ, നമസ്കാരം ഉപേക്ഷിക്കുന്ന ആഘോഷങ്ങൾ, മദ്യപാനവും വൃത്തികേടുകളുമായി നിൽക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ആഘോഷങ്ങൾ സന്തോഷപ്രദമാക്കി മാറ്റാനും തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരെയുള്ള ശക്തമായ ബോധവൽക്കരണത്തിൽ മുഴുവൻ സമൂഹങ്ങളും ഇറങ്ങിത്തിരിക്കുവാനും അങ്ങനെ ഒരു നല്ല പെരുന്നാൾ, നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന ഒരു പെരുന്നാളായി ഈ പെരുന്നാൾ നമുക്ക് മാറണം. അങ്ങനെ ഈ ബലി പെരുന്നാൾ സമൂഹത്തിന് മൊത്തം ഗുണം ചെയ്യുന്ന ഒരാഘോഷമാക്കി മാറ്റാൻ, ആഘോഷം സമൂഹത്തിന് ഉപകാരം ചെയ്യുന്ന ഒരവസ്ഥയാക്കി മാറ്റാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അങ്ങനെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ നാം തയ്യാറാവുക. ഹജ്ജ് നൽകുന്ന പാഠവും അത് തന്നെ. ഹജ്ജിന്റെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകൾ ഒത്തുചേർന്നുകൊണ്ട് അവിടെ ഹജ്ജ് ചെയ്യുമ്പോൾ അറിയുക, ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ എന്നൊരു പ്രാർത്ഥന ഹജ്ജിലില്ല, ഇസ്മായിൽ നബിയെ എന്നൊരു പ്രാർത്ഥന ഹജ്ജിലില്ല, ഹാജറ ബീവിയെ എന്നൊരു പ്രാർത്ഥന ഹജ്ജിലില്ല. മറിച്ച് അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു എന്ന് ഈ മഹാന്മാരൊക്കെ ആദരിച്ചുകൊണ്ട് പടച്ചവനോടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ബലി പെരുന്നാൾ സന്തോഷത്തോടുകൂടി കൊണ്ടാടാൻ നാം തയ്യാറാവുക. എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാ.